വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു നാണം കുണുങ്ങിയായിരുന്നു. വീട്ടുകാരോടും കൂട്ടുകാരോടുമല്ലാതെ മറ്റാരോടും തന്നെ ഞാൻ സംസാരിക്കാറുമില്ലായിരുന്നു. കാരണം ഞാൻ പുതുതായി പരിചയപ്പെടുന്ന വ്യക്തികളുമായി എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ മെല്ലെ മെല്ലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ച് കൂടുതലായി അറിയുകയും അത് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുവാൻ ശ്രമിച്ചതോടെ എനിക്കെന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെയധികം ഇംപ്രൂവ് ചെയ്യുവാൻ സാധിച്ചു. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുവാനുള്ള ചില പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചറിയാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. 90 സെക്കൻഡിനുള്ളിൽ ഏതൊരു വ്യക്തിയെയും എങ്ങനെ അട്രാക്ട് ചെയ്യാമെന്നുള്ള ഈ വീഡിയോ സീരീസിലെ പാർട്ട് 1 വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മീറ്റിംഗ്, റെപ്പോർ എന്നീ രണ്ട് സ്റ്റേജസിനെ കുറിച്ചാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല എങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്ക് വഴിയോ വീഡിയോ തീർച്ചയായും കാണുക. ഇന്ന് നമുക്ക് പാർട്ട് 1 വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്ത മീറ്റിംഗ്, റെപ്പോർ എന്നീ സ്റ്റേജസിന് ശേഷമുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റേജിനെ കുറിച്ച് വിശദമായി പരിശോധിക്കാം. നമ്പർ 1, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പുതുതായി പരിചയപ്പെടുന്ന വ്യക്തികളുമായി എത്രത്തോളം ഇൻട്രസ്റ്റിംഗ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചാൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വളരെ ഷോർട്ടായി യെസ് ഓർ നോ എന്നിങ്ങനെയാണ് മറുപടി നൽകുന്നത് എന്ന് കരുതുക. എങ്കിൽ ഇത്തരം സിറ്റുവേഷൻ വളരെ സ്ട്രെയിഞ്ചായും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് വളരെ ശ്രമകരമായും നിങ്ങൾക്ക് തോന്നാം. ഫോർ എക്സാമ്പിൾ, രാഹുൽ ഒരു ബർത്ത്ഡേ പാർട്ടിയിലായിരുന്നു. പാർട്ടിയിൽ അവന് പരിചയക്കാരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി അവന് വളരെ ബോറായി ഫീൽ ചെയ്തിരുന്നു. ബോറടി മാറ്റുവാനായി കുറച്ച് പേടിയോടെയാണെങ്കിലും അവൻ അടുത്തുള്ള പെൺകുട്ടിയുമായി സംസാരിക്കുവാൻ തുടങ്ങി. ലൈക്ക്, ഹലോ പ്രിയ. ഹായ്. പാർട്ടി വളരെ എൻജോയബിൾ ആണല്ലേ. അതെ അതെ. താൻ ശ്യാമിന്റെ ഫ്രണ്ട് അല്ലേ? അതെ. ഞാനും. എന്താണ് പഠിക്കുന്നത്? ബികോം. ഞാനും ബികോം ആണ് കേട്ടോ. ഓ അതെയോ. ഓക്കെ, ഞാൻ കുറച്ച് ബിസിയാണ്, പിന്നീട് കാണാം. നൈസ് ടു മീറ്റ് യു. യാ ഓക്കെ, ബൈ. ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്തെന്നാൽ കമ്മ്യൂണിക്കേഷനിൽ രാഹുലിന് സംഭവിച്ച തെറ്റെന്താണെന്നാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ഇവിടെ പുതുതായി പരിചയപ്പെടുന്ന വ്യക്തികളുമായി കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങളിലൂടെ അവരുമായി കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ രണ്ടായി തരംതിരിക്കാവുന്നതാണ്. നമ്പർ 1, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേഷനിൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകുന്ന മറുപടി വളരെ ഷോർട്ടായിട്ടായിരിക്കാം. കാരണം അവർ നിങ്ങളുമായി കൂടുതലായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇതിനർത്ഥം. മുകളിൽ നൽകിയിരിക്കുന്ന രാഹുലിന്റെ എക്സാമ്പിൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ 2, ഓപ്പൺ ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേഷനിൽ ഓപ്പൺ ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകുന്ന മറുപടി വളരെ ലോങ് ആയിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവർ നിങ്ങളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നാണ്. ഇവിടെ നമുക്ക് മുകളിൽ നൽകിയിരിക്കുന്ന രാഹുലിന്റെ സെയിം എക്സാമ്പിൾ ഒന്നുകൂടി പരിശോധിക്കാം. പക്ഷേ ഈ ഒരു വട്ടം രാഹുൽ ചോദിക്കുന്നത് ക്ലോസ്ഡ് ക്വസ്റ്റ്യന് പകരം ഓപ്പൺ ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രം. ഹലോ, എന്റെ പേര് രാഹുൽ. ഹായ്, ഞാൻ പ്രിയ. ബർത്ത്ഡേ പാർട്ടി പൊളിച്ചു അല്ലേ? പക്ഷേ ഞാൻ തന്നോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്താണ്? ഇത്തരം പാർട്ടികളിൽ തനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയി തോന്നുന്നത് എന്താണ്? ഇവിടെ രാഹുൽ ചോദിച്ചത് ഓപ്പൺ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഷോർട്ടായി മറുപടി നൽകുക എന്നത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ മറുപടി വളരെ ലോങ് ആയിരിക്കും. ലൈക്ക് പ്രിയ, പാർട്ടിയിൽ എനിക്ക് മ്യൂസിക്കും ഡാൻസും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയി തോന്നുന്നത്. ഇതുപോലെ താൻ ശ്യാമിന്റെ ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം താൻ ശ്യാമിനെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും തന്റെ അഭിപ്രായത്തിൽ ബികോം കോർപ്പറേഷൻ ആണോ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണോ ഏറ്റവും സ്കോപ്പുള്ള സബ്ജക്റ്റ് എന്നുമൊക്കെ ഓപ്പൺ ക്വസ്റ്റ്യനായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായി ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഇത്തരം ക്വസ്റ്റ്യന് ശേഷവും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായും അവരിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്പർ 2, ത്രെഡിംഗ്. കമ്മ്യൂണിക്കേഷനിൽ ഓപ്പൺ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന മറുപടി വളരെ ലോങ് ആയിട്ടായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനർത്ഥം കമ്മ്യൂണിക്കേഷനിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി ഓപ്പൺ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം അവരുടെ റിപ്ലൈ നിങ്ങൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക, അല്ല എങ്കിൽ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക. എങ്കിൽ മാത്രമേ അവരുടെ ഫീലിംഗ്സും എക്സ്പ്രഷൻസും നമുക്ക് മനസ്സിലാക്കുവാനും അവരുമായി നല്ലൊരു റെപ്പോർ ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ.
ഉള്ളൂ. എന്നാൽ കമ്മ്യൂണിക്കേഷനിൽ ത്രെഡിംഗ് ടെക്നിക് യൂസ് ചെയ്യണമെങ്കിൽ കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വാക്കുകൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ത്രെഡിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വ്യക്തികളുമായി ഇൻട്രസ്റ്റിംഗ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു പോയിന്റ് വ്യക്തമാക്കാൻ സെയിം രാഹുൽ പ്രിയ എക്സാമ്പിൾ തന്നെ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ഇവിടെ രാഹുൽ പ്രിയയോട് തനിക്ക് പാർട്ടിയിൽ എൻജോയബിൾ ആയി തോന്നുന്നത് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയുണ്ടായി. ഈ ഒരു ചോദ്യത്തിന് പ്രിയ നൽകിയ മറുപടി, തനിക്ക് പാർട്ടിയിൽ മ്യൂസിക്കും ഡാൻസും ഒക്കെയാണ് ഏറ്റവും എൻജോയബിൾ ആയി തോന്നുന്നത് എന്നാണ്. ഈ ഒരു റിപ്ലൈ കേട്ടതിന് ശേഷം രാഹുൽ ഓക്കെ നൈസ് എന്ന രീതിയിൽ മറുപടി നൽകി ശേഷം അടുത്ത ഓപ്പൺ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, രാഹുൽ പ്രിയ കമ്മ്യൂണിക്കേഷനിൽ രാഹുലിന് പ്രിയയുമായി ഇമോഷണലി നല്ലൊരു റെപ്പോർ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നാൽ രാഹുലിന് പകരം ഇങ്ങനെ റിപ്ലൈ ചെയ്യാവുന്നതാണ്, ഓ ദാറ്റ്സ് ഗ്രേറ്റ്, അപ്പോൾ തനിക്ക് മ്യൂസിക്കും ഡാൻസും ഒക്കെ ഇഷ്ടമാണല്ലേ, താൻ ഡാൻസ് ചെയ്യുമ്പോൾ പ്ലേ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു 3 സോങ്ങിനെ കുറിച്ച് പറയുന്നേ. ഇത്തരത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ റിപ്ലൈയുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ നല്ലൊരു റെപ്പോർ ക്രിയേറ്റ് ചെയ്യുവാൻ തീർച്ചയായും സാധിക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വാക്കുകൾ കൃത്യമായി ലിസൺ ചെയ്യുന്നു എന്നുകൂടിയാണ്. ഇവിടെ ത്രെഡിംഗ് ടെക്നിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. കമ്മ്യൂണിക്കേഷനിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ റിപ്ലൈയിൽ നിന്നും കടം കൊണ്ട വാക്കുകളോ സന്ദർഭങ്ങളോ ഉപയോഗിച്ച് അതേ വാക്കുകളും സന്ദർഭങ്ങളുമായി റിലേറ്റ് ചെയ്യാവുന്ന മറ്റു കാര്യങ്ങൾ അവരുമായി സംസാരിക്കുക എന്നതാണ്. മാത്രമല്ല ത്രെഡിംഗ് ടെക്നിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടെക്നിക് കൂടിയാണ്. കാരണം പലപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഇങ്ങനെയാണ്, അടുത്തത് എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി സംസാരിക്കാം എന്നുമൊക്കെ. അതുകൊണ്ട് തന്നെ ത്രെഡിംഗ് ടെക്നിക് നിങ്ങൾ തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. നമ്പർ 3, ക്വസ്റ്റ്യൻ വേർഡ്. എന്തുകൊണ്ട്, എന്ത്, എപ്പോൾ, എങ്ങനെ, ആര്, എവിടെ എന്നീ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കാരണം ഇത്തരം ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തീർച്ചയായും നിർബന്ധിതനായേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നല്ലൊരു റെപ്പോർ ബിൽഡ് ചെയ്യുവാനും നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഓപ്പൺ ക്വസ്റ്റ്യൻ കൂടിയായിരിക്കും. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മഴക്കാലം ഇഷ്ടമല്ലാത്തത്? എന്ത് തരം ഭക്ഷണമാണ് നിങ്ങൾക്കിഷ്ടം? എപ്പോഴാണ് നിങ്ങൾ ഈ നഗരത്തിൽ താമസമാക്കിയത്? എങ്ങനെ നിങ്ങൾക്കതറിയാം? ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എവിടേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, കമ്മ്യൂണിക്കേഷനിൽ രണ്ടുപേർക്കും താല്പര്യമുള്ള വിഷയങ്ങളിൽ അവസാനം എത്തിച്ചേരുവാൻ ശ്രമിക്കുക എന്നതാണ്. കാരണം നമ്മെപ്പോലെ തന്നെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്നവരെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. നമ്പർ 4, ടോക്കിംഗ് ഇൻ കളേഴ്സ്. സംസാര രീതി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ നമുക്ക് ആളുകളെ രണ്ടായി തരംതിരിക്കാവുന്നതാണ്. നമ്പർ 1, നിങ്ങളോട് കമ്മ്യൂണിക്കേഷനിടയിൽ ചിലർ അവരുടെ സ്റ്റോറീസ് പങ്കുവച്ചിട്ടുണ്ടാകാം. വളരെ ബോറിംഗ് ആയ സ്റ്റോറി ആണെങ്കിൽ പോലും അവരുടെ അവതരണ ശൈലിയുടെ പ്രത്യേകത കൊണ്ട് ആ ഒരു സ്റ്റോറി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയേക്കാം. നമ്പർ 2, കമ്മ്യൂണിക്കേഷനിൽ ചിലർ അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി വളരെ ബോറിംഗ് ആയും അവതരിപ്പിക്കാറുണ്ട്. ഇത്തരം സ്റ്റോറീസ് കേട്ടാൽ തന്നെ നമുക്ക് ഉറക്കം വരുമെന്നുള്ളത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ പലതരം കാരണങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെടുത്താവുന്നതാണ്, ലൈക്ക് കോൺഫിഡൻസ്, എനർജി ലെവൽ, വേ ഓഫ് സ്പീക്കിംഗ് എന്നിവ. എന്നാൽ ഇത്തരം കാരണങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു മറ്റൊരു കാരണമാണ് ടാക്കിംഗ് ഇൻ കളേഴ്സ്. ഇവിടെ ടാക്കിംഗ് ഇൻ കളേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ, കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറീസ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു സ്റ്റോറിയുടെ കളർഫുൾ പിക്ചർ നിങ്ങൾ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, റാം തന്റെ ഫ്രണ്ട് ശ്യാമിനോട് ഇങ്ങനെ പറയുകയാണെന്ന് കരുതു. ബ്രോ, വരുന്ന വഴി ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു, വളരെ കഷ്ടപ്പെട്ടാണ് ഇന്നിവിടെ എത്തിയത് തന്നെ. ഇവിടെ രാമിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്യാമിന് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയില്ല. മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്യാമിനെ ചിന്തിക്കുവാൻ എൻകറേജ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് കേട്ടതിന് ശേഷം ശ്യാമിന്റെ മനസ്സ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ റാം ഫുള്ളായി ശ്യാമിന്റെ ഓരോ സെൻസിനെയും തൊട്ടുണർത്തിക്കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ലൈക്ക്, വരുന്ന വഴി റാം എന്തൊക്കെയാണ് കണ്ടത്, എന്താണ് കേട്ടത്, എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നൊക്കെ. ഇവിടെ നമുക്ക് റാമിന്റെയും ശ്യാമിന്റെയും സെയിം എക്സാമ്പിൾ തന്നെ മറ്റൊരു രീതിയിൽ ഒന്നുകൂടി പരിശോധിക്കാം.
ബ്രോ, ഇന്ന് കോളേജിലേക്ക് വരുന്ന വഴി നല്ല മഴക്കാറായിരുന്നു. ഒപ്പം തണുത്ത കാറ്റും. കാറ്റുള്ളത് കൊണ്ട് തന്നെ റൈഡിങ്ങിന്റെ ഫീല് വേറെ ലെവലായിരുന്നു. എന്നാൽ ഓർക്കാപ്പുറത്തായിരുന്നു മഴ പെയ്തത്. ഞാനാണെങ്കിൽ റെയിൻകോട്ടും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ മൊത്തം നനഞ്ഞ് കുതിർന്നു. അവസാനം ടൗണിലേക്ക് എത്തിയതോടെ നല്ല ട്രാഫിക്കും ഹോണിന്റെ ഒക്കെ മുഴക്കം കേട്ട് ചെവി തന്നെ അടിച്ചുപോയി. പിന്നെ ട്രാഫിക്കിൽ മെല്ലെ മെല്ലെ തുഴഞ്ഞ് എങ്ങനെയൊക്കെയോ കോളേജിലെത്തി. ഇതുപോലെ കമ്മ്യൂണിക്കേഷനിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഓരോ സെൻസിനെയും തൊട്ടുണർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളർഫുൾ പിക്ചർ ഇല്ലസ്ട്രേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നിക്കോളാസ് ബൂത്ത്മാന്റെ ഹൗ ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു ഇൻ 19 സെക്കൻഡ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ വീഡിയോ സീരീസിലെ കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, മീറ്റിംഗ്, റെപ്പോർ എന്നീ രണ്ട് സ്റ്റേജസുകൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടില്ല എങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.